നമസ്കാരം മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി മലയാളത്തിന് കവിതയുടെ പുതിയ മുഖം സമ്മാനിച്ച് കടന്നുപോയ ഞാൻ പറഞ്ഞ തീക്ഷ്ണമായ കവിതകൾ വേറിട്ട വഴികളിലൂടെ പല വിഷയങ്ങളിലൂടെ നമ്മളെ ചിന്തിപ്പിച്ച ഒരു കവിയാണ് ശ്രീ കടവനട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി

ഒരു ഇത്രയും നീണ്ട വർഷം സാറിനെ പോലെ ഒരു വലിയ പ്രതിയോടെ ജീവിച്ച ഒരാളാണ് അപ്പോൾ അമ്മയെ പല നമ്മളെ അധ്യായങ്ങൾ പലരും ചെയ്യുമെങ്കിലും അമ്മയോട് ഒരു അധ്യായം നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് നമുക്കിന്ന് ഈ അധ്യായങ്ങളിലൂടെ ഇപ്പം നമ്മൾ വരുന്നതോടുകൂടി ആ ആഗ്രഹങ്ങൾ സഫലമാവുകയാണ് എങ്ങനെയാണ് ജീവിതത്തിൽ അദ്ദേഹത്തെ ആദ്യം കണ്ടുപുട്ടിയത് അദ്ദേഹം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാണാൻ അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തിനുമ്പോൾ ഇരുപത്തിയെട്ട് വയസ്സുണ്ട് എനിക്കാവുമ്പോൾ ഇരുപത് വയസ്സുണ്ട് വേറെ അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഉടനെ വിവാഹം കഴിപ്പിക്കണം ആഗ്രഹം അദ്ദേഹത്തിനാണെങ്കിൽ കുറേ കൂടെ കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാൽ മതി അവർ കുറേ ബന്ധപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ട് അന്യന്മാരുണ്ടായിരുന്നു അവരെ പഠിപ്പിക്കണം ഞാൻ അച്ഛനേയും അമ്മയും നോക്കണം പിന്നെ അവർക്ക് വീടില്ലായിരുന്നു അവർ വീട് വെക്കണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളത് കൊണ്ട് ഉടനെ വിവാഹം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഒക്കില്ല മരമറിഞ്ഞ് കൊടിയിടണം എന്നൊരു എന്നൊരു ഒരു പതിനഞ്ചല്ലേ അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് നിന്നെ ഇനി വിവാഹം കഴിപ്പിക്കണം നിൻ്റെ ചെറുപ്പത്തിലൊരു കുട്ടി ഉണ്ടാകുന്നതാണ് ആരോഗ്യമുള്ള കുട്ടി അതുകൊണ്ട് ഇനി അത് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല വീടൊക്കെ ഉണ്ടാകും പ്രയാസങ്ങളൊക്കെ മാറും ഓ അതെന്നും പറഞ്ഞിട്ട് മോനെത്ര കാര്യമാക്കിയില്ല മോനങ്ങ് മദ്രാസിലാന്ന് ജോലി മദ്രാസിന് പോയി മദ്രാസിന് പോയി വീണ്ടും അപ്പം അമ്മയും അമ്മ ഈ എൻ്റെ അമ്മയും ഈ പിന്നെ ഭർത്താവിൻ്റെ അമ്മയും കൂടെ ആണ് പെണ്ണുകാണലിൻ്റെ ആ കാര്യങ്ങൾ ഒരു നല്ല പയ്യനാണെന്നും ബി എ പാസ്സായെന്നും പിന്നെ അമ്മ മോക്ക് കഷ്ടപ്പാട് വരത്തില്ലെന്നും ഉള്ള ധാരണയിലായതുകൊണ്ട് അമ്മയ്ക്ക് അതിനകത്ത് വലിയ താല്പര്യം അപ്പോൾ എൻ്റെ അച്ഛന് അച്ഛനറിയുന്നില്ല ഈ സംഭവം അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറയും ഇപ്പോഴൊന്നും കല്യാണം വേണ്ട തന്നെയല്ല ഞാനിവിടെ വിവാഹം കഴിപ്പിക്കാനൊന്നും തയ്യാറില്ല നല്ല നമ്മുടെ സ്ഥിതി അനുസരിച്ച് നമ്മളൊരു പൂസത്ത് കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു പയ്യൻ്റെ കൂടെ വേണം വിവാഹം കഴിപ്പിക്കാൻ അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ഇത് താല്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി എന്തുമായാലും പയ്യൻ വരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മയും മറ്റേ അമ്മയും കൂടെ സ്രുഖ് കൂട്ടുക പിന്നുക അവർക്ക് ഇതൊക്കെ കല്യാണം നടത്തണം അപ്പോൾ അമ്മയ്ക്കൊരു പിന്നെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ആൾക്കാർ പെണ്ണ് കാണാൻ വന്ന വിവാഹം നടക്കുന്നില്ല സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടാണോ സമയത്ത് ദോഷമാണെന്നോ അപ്പം ഈ അമ്മ അമ്പലത്തിൽ ആറന്മുള അമ്പലത്തിൽ തൊഴാൻ പോകും പിന്നെ എല്ലാ മാസവും അപ്പം സന്യാസിനിയമ്മയൊക്കെ വലിയ ഇഷ്ടമാണ് അത് ആ ഒരു സന്യാസിനിയമ്മ പറഞ്ഞു പിന്നെ അമ്മയും അമ്മയുടെ മകന് ഒരു വിവാഹം വരുന്നുണ്ട് അത് പെട്ടെന്ന് നടത്തിക്കാണ് കുജേലൻ്റെ വീട്ടിൽ മഹാലക്ഷ്മി വരുന്നത് പോലെ ആ ശ്രീ ആ കുഞ്ഞിനെ വിവാഹം കഴിച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര ഐശ്വര്യം ഉണ്ടോ ആ കുടുംബം നന്നാവും ഓ ഇത് കേട്ടപ്പോഴത്തേ അമ്മയ്ക്ക് സന്തോഷമായി മുമ്പ് ഭയങ്കര ബഹളം ഞാനിപ്പോൾ പെണ്ണ് കാണുന്നില്ല അങ്ങനെ അങ്ങനെയാണെന്ന് പറയും എന്തുമായാലും വന്ന് പെണ്ണ് കണ്ടു അത് വന്നപ്പോഴൊരു അന്നത്തെ കാലത്ത് കാറും ഒന്നുമില്ല ഒരു വെള്ള എംബാസിഡർ കാറേൽ ഒരു ഏട്ട് പത്തെണ്ണം കൂടോ പെണ്ണ് കാണാൻ വന്നു ഒരു ഞായറാഴ്ചയാണ് വന്ന് അവിടെ നമ്മുടെ പഠിക്കാൻ വന്ന കാറ് വന്ന് നിൽക്കുന്നു അപ്പം പിന്നെ കുറേ എട്ടൊമ്പത് പേര് കയറി നമുക്കിതൊന്നും അറിയത്തില്ല ആരാ എന്തു വന്നൊന്നും പെണ്ണ് കാണാൻ വന്ന് പെണ്ണ് കാണാൻ വന്ന പയ്യനേതാണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം അവിടെ എല്ലാവരും കൂടി ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പം കാപ്പി കൊടുപ്പെന്ന് പറഞ്ഞുണ്ട് കാപ്പി കൊടുക്കാൻ ഈ അതൊക്കെ ഈ ആണങ്കട മുഖത്തൊക്കെ നോക്കുന്ന വലിയ നാണക്കേട് പോലെ അത് ഇപ്പോഴല്ലേ എല്ലാ ആമ്പിള്ളേരും വെമ്പിള്ളേരും കൂടെ സംസാരിക്കുകയും ഒരു ഒരു കുഴപ്പമില്ലല്ലോ അപ്പോഴേ നമ്മളിപ്പോൾ ചെറുക്കൻ അങ്ങനെ നിരന്ന് കാസരലിരിക്കുകയാണ് ആൾക്കാർ ഒരു മീശക്കൊമ്പൻ ഒരു വലിയ മീശയൊക്കെ ഇതാക്കി ഒരു കണ്ട ആർക്കാൽ ട്രാവള് ചെയ്യാൻ തോന്നും അതുപോലത്തെ രീതിയിൽ ഒരാളെനിക്കെന്നും വലിയ കനമൊന്നുമില്ല അപ്പം ഞാൻ ഞാൻ എന്തായാലും ആരെന്നാ ചെറുക്കൻ അപ്പം അമ്മയും ആരാണ് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ വരച്ചുപറച്ച് കൊണ്ടുവന്ന് ചായ കൊണ്ട് കൊടുത്തു കൊടുത്ത് കഴിഞ്ഞപ്പം ആ മീശ ഉള്ള ആളാന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അങ്ങനെപ്പുറത്ത് മീച്ചക്കാരിപ്പണ്ട് പക്ഷേ പ്രായം അവർക്കൊക്കെ കൂടുതൽ കണ്ടു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വലിയൊരു താല്പര്യമായിട്ടൊന്നും എനിക്കൊന്നും വലിയ സന്തോഷമായിട്ട് കണ്ടു തോന്നുന്നു അമ്മയും അച്ഛനും പറയുന്നതിനപ്പുറം ഒന്നും ഉള്ളതിക്കാര ഇപ്പോഴത്തെ കുട്ടികളുടെ കൂട്ടല്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടു എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ ഉപ്പൂറ്റിയെ കണ്ടുള്ള എന്തുമായാലും ആരോഗ്യമുള്ളവളാന്ന് മനസ്സിലായത് നല്ല ആരോഗ്യമുള്ളത് എൻ്റെ കൂടെ കൂടിയാൽ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിവുള്ളൂ ഒരു പെണ്ണാണ് ആ മനസ്സിലായി അപ്പം എന്തുമായാലൊന്നും കുഴപ്പമില്ല നല്ല നല്ല ആരോഗ്യമുണ്ട് ആ പിന്നെ അങ്ങനെ അങ്ങനെയാണ് പെണ്ണ് കാണുന്നത് ആറുമാസം വരെ ആറുമാസം കഴിഞ്ഞ് അതിന് കുറേ തടസ്സങ്ങളൊക്കെ വന്ന് അതെല്ലാം തടസ്സങ്ങളെല്ലാം മാറ്റി മാറ്റി ഒക്കെ സമ്മതിച്ചു

ഒരു നാലഞ്ച് മുറിയിൽ ഓലയൊക്കെ കെട്ടി അത് മടത്തെ ഓലയൊക്കെ അല്ല ഓലയൊക്കെ കെട്ടി കല്ലുമൊക്കെ കെട്ടി ചാണകമൊക്കെ മെഴുകി പരിക്കകത്ത് ചാണകമൊക്കെ മെഴുകി ഒരു ചുമിനിയൊക്കെ ഉണ്ട് അത് ആയിട്ട് രണ്ട് മുറി എല്ലാം കൂടെ ആക്കി പിന്നെ ഒരു ചെറിയ മുറി എല്ലാം കൂടെ ആയിട്ടൊരു ഒരു ചെറിയ ഒരു ഒരു വീട് വീടുണ്ടാക്കിയപ്പോൾ എന്നോട് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ കൊട്ടാരം ഇതിനകത്താണ് ഞങ്ങളെല്ലാം താമസിച്ചത് ശരി ഞാൻ ഈ ആദ്യത്തെ കൊട്ടാരത്തിലോട്ടല്ലേ വരാൻ ഒരുങ്ങിയത് അതുകൊണ്ട് എനിക്കതിനകത്തൊന്നും പ്രശ്നമില്ല അപ്പോൾ നല്ലതരല്ല നല്ല തൻ്റെ ഇടം പിന്നെ അമ്മ പറയുന്നുണ്ട് എന്തിനും നീ തൻ്റെ ഇടമായിട്ട് നിന്നോ ഏത് നീ തരണം ചെയ്യണം എവിടെ ചെന്നാലും നീ യോജിച്ച് താമസിക്കണം നിനക്ക് പിന്നെ ഒന്നിനും നീ പിന്നെ എന്നെ മാടി പതറരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞു തന്നു വാക്കാം അതുപോലെ തന്നെ ഞാൻ പാലിച്ചു അപ്പോൾ അവിടെ ചെന്ന് തന്നപ്പോൾ എനിക്കും ഷോക്കം തോന്നി കേട്ടോ അവിടെ ചെന്ന് ഈ ചെറിയ വീടും ഇതെല്ലാം കൂടെ അന്തരീക്ഷം ആ എന്തോ ആയിത്തീരുമെന്നൊക്കെ എനിക്ക് വലിയ വലിയൊരു ബുദ്ധിമുട്ടുകൾ അവിടെ നമ്മൾ നമ്മുടെ സുഖം പോലും അവിടെ വെള്ളമൊന്നും ഇല്ലാത്ത നാടാണ് ഇപ്പം താഴെ ഒരു അവിടുന്ന് കുറെ താഴെ പോയിട്ട് വെള്ളം തലയിൽ വെച്ച് ചുമിക്കൊണ്ട് വരണം അപ്പം ഈ വെള്ളം തലയിൽ കിടന്ന് ഇങ്ങനെ ഓളം തെട്ടുക ഓളം ആ കടയിലെ അടുത്തൊരു കടയുണ്ട് അവിടെ ഇരുന്നു പറഞ്ഞു വലിയ കുഞ്ഞിൻ്റെ ഒരു കതി കേട്ട് നോക്കാം ഇന്നലെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ ഇന്നാണ് വെള്ളം ചുമ്മാൻ പോയിരിക്കുന്നത് അപ്പോഴും ഞാനതിനു വരിച്ചാൽ സാരമില്ല അതൊക്കെ ശരിയായിരിക്കും ഇതൊക്കെ ദൈവം ഒരു നല്ല വഴിക്കായിരിക്കും അത്തരം എൻ്റെ മനസ്സിൽ എന്തു ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾ അവിടെ കുറേ നാൾ താമസി ഇരുപത്തെട്ട് ദിവസം അവിടെ താമസിച്ചിട്ട് പിന്നെ മദ്രാസിനക പോകുവായിരുന്നു പിന്നെ മദ്രാസി ചെന്നു മദ്രാസി ചെന്നപ്പോഴും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടൊന്നും നമുക്ക് ജീവിക്കാനൊക്കെ തല്ല നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് വളരെയധികം ത് ത്യാഗങ്ങൾ സഹിച്ചേ നീ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം എന്നോടെ അല്ല എൻ്റെ അമ്മ പറഞ്ഞു വയറ് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് വരെ നീ താമസിച്ചോണം എന്ന് പറഞ്ഞു ഒരു നേരം പട്ടിണിയായാൽ പോലും ഒരു മനുഷ്യർ അറിയരുത് പച്ചവെള്ളം കുടിച്ചോ തീരവെള്ളം കുടിച്ചോ വെള്ളം തിളപ്പിച്ചോ കുടിച്ചോണ്ടായിരുന്നു നീ മനുഷ്യരെ അറിയിക്കരുത് എൻ്റെ അച്ഛനെ അറിയിക്കരുത് അച്ഛനും അച്ഛനെ എന്തുവായാലും ആ ഞങ്ങൾ മദ്രാസിൽ ചെന്നു മദ്രാസിൽ ചെന്നു അപ്പോൾ ഒളെ അനിയനെ കൊണ്ടുവന്നു അവിടെ മദ്രാസിലെ കോളേജിൽ പച്ചപ്പ പച്ചപ്പാസോ അവിടെ ഒരു കോളേജ് ആ ആ കോളേജ് പഠിപ്പിച്ച് പഠിപ്പിക്കുക എന്നാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പ്രീ പ്രീ യൂണിവേഴ്സിറ്റി ആ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ ബി എസ് സിക്ക് പഠിക്കുക വളരെയധികം ബന്ധപ്പാടുകൾ നൂറ്റി അറുപത്തഞ്ച് രൂപ ശമ്പളം ആ നൂറ്റി അറുപത്തഞ്ച് രൂപ ശമ്പളം കൊണ്ട് അനിയനെ പഠിപ്പിക്കണം മൂന്ന് വർഷം പഠിപ്പിക്കണം ി എസ് സി പാസ് ആകണേ പിന്നെ ഡ്രസ്സ് വേണം ഞങ്ങളുടെ ചിലവ് കരിയണം വളരെ ഞാൻ അപ്പം ഈ ഓവർടൈം ചെയ്യും ഓവർ ഒക്കെ ചെയ്തിട്ട് പിന്നെ അതുകൊണ്ടാണ് ഈ ഞങ്ങളുടെ ചിലവുകൾ ഇപ്പം വീട്ടിലൊക്കെ അയച്ചു കൊടുക്കാൻ അച്ഛനും ഒക്കെ അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്തി എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കുറേ പൈസയൊക്കെ വീട്ടിലൊരു പത്തു അമ്പത് അമ്പത് രൂപയൊക്കെ മതിയെന്ന് നിശ്ചല ചിത്രങ്ങളിലൂടെ ആ ജീവനുള്ള ഓർമ്മയുടെ കാലങ്ങളിലേക്ക് വീണ്ടും എം ഗോവിന്ദനാണ് ആദ്യം സാറിനെ കവിത പഠിപ്പിക്കാം മദ്രാസിൽ മദ്രാസിൽ വെച്ച് സാ അവിടെ ചെന്ന് കണ്ടുമുട്ടി സാറ് കവിത അതിൽ നിന്നാണ് പിന്നാണ് സാർ കവിത എഴുതുന്നത് ആ എം ഗോവിന്ദൻ്റെ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ സാറിന് പിന്നെ ഈ കലാകാരന്മാർക്ക് എന്തുവാണെന്നൊന്നും നമുക്കറിയത്തില്ല കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് കലയാണ് അവർക്ക് ഭാര്യയെന്നൊക്കെ ഉള്ളത് വീട്ടിൽ വരുമ്പോഴേ ഉള്ളൂ അവരങ്ങ് പോവാം ഏ അവരങ്ങ് പോവാ പോകുന്ന വഴിക്ക് നമ്മൾ പിന്നെ ഈ കല്യാണം വിവാഹം കഴിച്ച് എന്തെങ്കിലും ഉണ്ട് ഈ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ കാണാൻ പോവാം അല്ലെങ്കിൽ ഒന്ന് എന്ത് ഇറങ്ങിയൊക്കെ നിനക്കൊരാഗ്രഹമുണ്ടല്ലോ ഇതിനാലൊന്നും നമുക്കത് യോജിക്കാനുള്ള അങ്ങർക്കതിന് സമയവുമില്ല അങ്ങനെക്കാ പൈസ ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെ ഈ പിന്നെ ഈ എൻ്റെ ഈ മൂത്ത കുട്ടിയെ ഉണ്ടാകുന്നുണ്ട് ഗീത ഉണ്ടാകുമ്പോൾ ഈ കുട്ടിയെ അവിടെ ഈ പിന്നെ എം ഗോവിന്ദൻ്റെ ഭാര്യ ഒരു ഹോമിയോ ഡോക്ടർ ആണ് അപ്പം ഈ കുട്ടിക്ക് അങ്ങ് വയറ് ഒഴിഞ്ഞു പോവുക വയർ ഒഴിഞ്ഞു പോയിട്ട് അതങ്ങ് ഒരു നിമിഷം നിമിഷം നേരം അങ്ങ് വയറൊഴിയുക അപ്പോൾ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടൊന്നും ഏക്കുന്നില്ല മരുന്ന് കേൾക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പോയി തന്നെ അങ്ങ് മരിച്ചു പോകുമായിരിക്കും ഈ കുട്ടിയെടുത്ത് ഞാൻ കൈ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പിന്നെ ഇതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എം ഗോവിന്ദ എൻ്റെ വീടേതാ മദ്രാസിൽ ചെന്ന് തമിഴ്നാട്ടിൽ നമുക്കൊറിയാം ഒരു ദിവസം ഞാൻ ഈ കുട്ടിയെടുത്ത് തോളത്തിട്ടുകൊണ്ട് ഓടുവാ എം ഗോവിന്ദൻ്റെ വീട് ആരാണ്ടോടെക്കെ ചോദിച്ചു മലയാളികൾ പറഞ്ഞു ചെന്നവിടെ അവിടെ ചെന്ന് എവിടെയാന്നും എനിക്കിപ്പോഴും പിടിയില്ല ചെന്നുള്ളത് ഇത് ഒരു മൂന്നാമത്തെ നിലയിലിരുന്ന ആ കവിത പഠിക്കുന്നു ഒത്തിരി കലാകാരന്മാർ ആൾക്കാർ ഇരുന്ന് കവിത പഠിക്കുന്നുണ്ട് അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു ഈ എം ഗോ എം ഗോവിന്ദന് എനിക്കിപ്പോൾ ചിരി വരുമോ എം ഗോവിന്ദൻ്റെ പിന്നെ കവിത പഠിപ്പിക്കേണ്ട സ്ഥലമാണെന്നോ ഇത് അതെന്ന് അപ്പം അങ്ങേരവിടെ ഇരിപ്പുണ്ട് എൻ്റെ സ്വരം എല്ലാം കേട്ടിട്ടുണ്ട് ഈ കൊച്ചു എൻ്റെ തോളത്തുണ്ട് ആ അന്നേരം ആ എം ഗോ അപ്പം എന്തായാലും എന്തുവാ അല്ല എൻ്റെ ഭർത്താവ് ഈ കുഞ്ഞിനെയും കൂടെ നോക്കാതെ കവിത പഠിക്കാൻ ഇറങ്ങിയിരിക്കുമോ അത് മരിച്ചു പോകും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഞാനിങ്ങിറങ്ങുക അപ്പം കുറച്ച് കഴിഞ്ഞ് അപ്പം ഞാൻ വിഷമിങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഇല്ല കുട്ടിയുടെ ഉള്ള ഇതുകൊണ്ട് എന്ത് ആ കുട്ടിയെ ഉടനെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു മച്ചുകൂണൻ ഉണ്ടായിരുന്നു ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചു അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഓടി വന്ന് കുട്ടിക്കങ്ങ് സീരിയസ് ആയി ഇവക്കാ നീ നോക്ക് സീരിയസ് ആയി എന്ത് ആ അവിടെ തന്നെ തന്നെ താനേ പിന്നെ വെളിയിൽ നിന്ന് ഒത്തിരി മരുന്നുകളൊക്കെ ഇങ്ങനെ വന്ന് കരഞ്ഞു ഭയങ്കര സങ്കടമൊക്കെ ആയി ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ത്ര കൂടുതലാകുമ്പോൾ തിരക്കുന്നില്ല അവർക്കങ്ങനെ കവിതയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു അംഗകം അകമറ്റൊരു അവർക്ക് അതേക്കൂടെ നല്ല നിലയിലോട്ട് ഒരു നന്മയിലോട്ട് പോകണമെന്നുള്ളൊരു എനിക്കന്ന് ഇത്രയൊന്നും അറിയത്തില്ലല്ലോ അപ്പം അവർക്ക് അതിനോട്ട് ഉള്ള ശ്രദ്ധേയുള്ളൂ അപ്പോൾ അവർ ഇവിടെ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു ഈ ആദ്യമേ പുരുഷം പിള്ളാരെയൊക്കെ ആണുങ്ങളെ കാണുമ്പോൾ നമുക്ക് മെണ്ട ഞാ സത്യത്തിന് ഞാൻ കഥവിൻ്റെ പുറയിൽ ഇങ്ങനെ മാറി നിന്നുകൊണ്ടാണ് ആണുങ്ങളോട് സംസാരിക്കുന്നത് അന്നേരം എന്നോടും അവിടെ ഇരുന്നുകൊണ്ട് പറയും അടാ ഞാനൊരു മലമ്പൂസിനെയാണ് വിവാഹം കഴിച്ചത് അന്നത്തെ കാലത്ത് അപ്പൊ എനിക്കൊരു നാണക്കേട് പോലെ തോന്നി അയ്യോ ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല്ലല്ലോ അപ്പൊ നേരിട്ട് പിന്നീട് നേരിട്ട് നമ്മൾ എന്ന് ചായ കൊണ്ട് കൊടുക്കുക സംസാരിക്കുക അങ്ങനെയാണ് അവിടെ വെച്ചാണ് ജീവിതം പഠിക്കുക ഞാനല്ലാതെ ഒരു വേറൊരു ആൾക്കാരാണെങ്കിൽ അവിടെ തരണം ചെയ്ത് ജീവിക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ വിഷയം പറയുന്നത്

അവർ പറയുമോ അച്ഛ അമ്മ എന്നെ കൊണ്ട് പറ്റത്തില്ല അയാളെ എനിക്ക് വേണ്ട ഒന്നീ പയ്യൻ പറയുമോ അവളെ കൊണ്ട് എനിക്കൊക്കത്തില്ല ജീവിതം വേണ്ട അങ്ങനെ മിക്കവാറും ഇപ്പം നടക്കുന്നു പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ജീവിതം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും പിന്നെ പിന്നെ എനിക്ക് കവിതയുടെ ആഭിമുഖ്യം വന്നതേ അപ്പം അദ്ദേഹം പിന്നെ കവിതകൾ പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് ട്രാൻസ്ഫർ ആകുകയാണ് അവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് ട്രാൻസ്ഫർ ആയി കഴിയുമ്പം ഡോക്ടർ അയ്യപ്പ പണിക്കർ അയ്യപ്പ പണിക്കരും ആയിട്ടും ഒ എൻ വി കുറുപ്പുമായിട്ടും അങ്ങനെ അവർ രണ്ടുമാണ് പിന്നെ ശിഷ്യന്മാർ അപ്പം അവരിങ്ങനെ കവിതകളൊക്കെ എഴുതി നല്ലപോലെ കവിത കവിതകൾ എഴുതി കഴിഞ്ഞുമ്പോൾ കവിതയെക്കുറിച്ച് കൂടുതൽ പ്രചാരങ്ങളായി അപ്പോഴ അവാർഡായി അപ്പോഴെ എല്ലായിടത്തും ഒരു നല്ല ഒരു പ്രചാരമായി പണ്ടെന്ന് പറയുന്ന കലാകാരന്മാർക്ക് അവർ പണ്ടത്തെ കലാകാരന്മാർക്കൊന്നും ജീവിതത്തിന് യാതൊരു അവരെന്നും അവർക്ക് പ്രയാസങ്ങളാണ് അന്ന് ഈ കവിത ഒന്നും എഴുതിയാൽ ഒന്നും പ്രതിഫലം കിട്ടത്തില്ല അവർക്ക് മദ്യഭാവനികൾക്കാർന്നെയും ദാരിദ്ര്യമേ ഉള്ളൂ മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതം പോലും അവർക്ക് നോക്കാൻ അവർക്ക് കിട്ടുന്നത് അവരൊക്കെ അവർ കുറെ മദ്യം കഴിക്കുക അവരിങ്ങനെ വലിയ അവരുടെ ജീവിതം എന്ത്വാണെന്നുള്ളത് അവരുടെ ഭാര്യമാർ പോലും അന്ന് അറിയുന്നില്ല പക്ഷെ ഇപ്പോഴൊക്കെ അവരുടെ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം എല്ലാ അവർ വലിയ വലിയ മഹാന്മാരായിട്ട് പിന്നെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിൽ ഞാൻ അലട്ടിയിട്ടില്ല ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെയധികം പാടുപെട്ട് ഞാൻ വളരെ പിന്നെ കുടുംബജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൈസയൊന്നും തരാൻ കൈ തരാൻ കാണത്തില്ല അപ്പോൾ ഞാൻ പശു െ വളർത്തും കൃഷി ചെയ്യും നെലകൃഷി ചെയ്യും പിന്നെ കോഴിയെ വളർത്തും അതിനാ കോഴി പൂച്ച ഇതിനെയെല്ലാം വളർത്തി ഇഷ്ടം മാതിരി ഞാൻ പൈസ എൻ്റെ കയ്യിലുണ്ടാകും അപ്പൊ ആ ഈ പൈസ ഒന്നും ഞാൻ ഭർത്താവിനോട് അങ്ങനെ 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 അലട്ടുന്നില്ല അല്ലാത്ത രീതിയിൽ അങ്ങനെ അലട്ടുന്നില്ല അപ്പം അങ്ങനെ ഇപ്പം ചെല്ലുന്നിടത്തെല്ലാം പറയുന്നത് എന്റെ ഭാര്യ ഞാൻ കേൾക്കാതാണോ ഞാൻ പറയാം എന്നെ കേൾക്കൊന്നും പൂഴിത്തേക്കരുത് ഇഷ്ടമല്ല എന്റെ ഭാര്യയാണ് എന്റെ അദ്ദേഹത്തിന്റെ വൈഫ് കാത്ത പറയുമ്പോൾ എല്ലാവരും അറിയും ആ പേരും കൂടെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായിട്ട് നമ്മൾ പറയുന്നതിനകത്ത് സാറിന്റെ പേര് പറയുമ്പോൾ അമ്മയുടെ പേര് ശക്തമായിട്ട് കൂടെ ഉണ്ട് അത് നമ്മളെ പറഞ്ഞല്ല അങ്ങനെ വന്നതാണ് കാരണം ഇപ്പൊ കവിത പോലും പേരിൽ ശാന്ത എന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന വളരെ ഒരു മനോഹരമായ കവിത അങ്ങനെയൊക്കെ എഴുതി കേട്ടപ്പോഴും സ്വന്തം തന്നെ അല്ലെങ്കിൽ കൂടി പറയുന്നുണ്ട് ഈ ഈ കടമട്ട രാമകൃഷ്ണൻ ഈ ഭാര്യയെ ഭാര്യയെക്കുറിച്ചും മോനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ വേറെന്തെങ്കിലും കവിത അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ കൂടെ ഉള്ള കവിതകളാണ് തുടക്കത്തിലേ പറഞ്ഞു അദ്ദേഹം വേറെ വേറെ വിഷയങ്ങൾ കൂടെയും ആരും പറയാത്ത നമ്മൾ സാധാരണ അങ്ങനെ അനുഭവ സഹതയാണ് അങ്ങനെ അങ്ങനെ ആ കടമനട്ട പടേനി പടയനിയെ കുറിച്ചാണ് പടേനിയാണ് താളം കവിതയുടെ താളം പടേനിയാണ് ശാന്തേ പകർന്ന് വാർഗൂന്തൽ ഗോതി പകഞ്ഞ് പുറകോട്ടു വാരികൾ മെല്ലെ ഉദാസീന ഭാവത്തിലെഴുതി ഇളകുമാറ്റെല്ലുകൾ വീണ്ടും കറപ്പിച്ച് നെറ്റിയിൽ അഞ്ഞനഞ്ചാർത്തി വിടരുന്ന പുഞ്ചിരികെ സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ ലളിതസുഭകമായി എന്തെങ്കിലും നാലഞ്ചു വാക്കുകൾ നിറയുക ചാന്തുള്ള കവിത എഴുതി ഇത്ര ആൾക്കാരൊക്കെ വായിച്ച് എല്ലാവർക്കും ലോക പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ കവിത ഇവിടെ ഒരു സന്തോഷം എന്താണ് സ്വന്തം പേരിൽ തന്നെ എനിക്ക് എനിക്ക് ഇപ്പം ഞാൻ കാര്യം ഇതൊക്കെ പറയുന്നതിൽ എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിൻ്റെ വില അറിയുന്നത് അപ്പൊ ഈ കവിതയൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് വലിയ ഈ ശാന്ത ശാന്തെന്നുള്ള കവിതയോട്ട് വിളിക്കുമല്ലേ

ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ സമയം പിന്നെ കൂട്ടുകാർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും വീട്ടിൽ എല്ലാം എപ്പോഴും എനിക്ക് ഈ ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനും ചായ എനത്തി കൊടുക്കാനും പിന്നെ എനിക്ക് സമയം അടുക്കള നിന്നുകൊണ്ടൊക്കെ കവിതകൾ കേൾക്കുന്നു ഈ കൂട്ടുകാരെല്ലാം ചൊല്ലി കേൾപ്പിക്കുന്നതെല്ലാം നമുക്ക് എന്നേയും ചൊല്ലി കേൾപ്പിക്കുന്ന സമയമുള്ളപ്പം രാത്രിയിൽ ഞാൻ ചെന്നിട്ട് കുറേ നേരം കേൾക്കും അപ്പം ഈ കവിത അവിടെ നിന്നുകൊണ്ട് കേട്ടിട്ടുണ്ട് കുറേ നേരം ഈ ഒരു കവിത തന്നെ ഒരു പത്ത് പ്രാവശ്യമൊക്കെ വായിക്കും വായിച്ചിട്ട് അതിനകത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും ഇങ്ങനെ അവർ കുത്തി കുറിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കവിത എഴുതുന്ന സമയം നല്ല രസമാണ് അത് ഈ രാത്രിയിലൊക്കെ ഈ ഇങ്ങനെ ഇതിനൊരു കവിത ഇങ്ങനെ ദൈവത്തിൻ്റെ സരസ്വതിയുടെ ഒരു ഒരു അനുഗ്രഹം വേണമല്ലോ അപ്പോൾ ഈ രാത്രി സമയത്തൊക്കെ അതിൻ്റെ അദ്ദേഹം ഇങ്ങനെ കിടന്നിട്ട് ചാടി എഴുന്നേറ്റ് മേശ ഇവിടെ ഇങ്ങനെ പേനായുമെല്ലാം എടുത്തിട്ടിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ കൈ പോവും പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുടി ചുറ്റിപ്പറിക്കും ഇങ്ങനെ അങ്ങ് പറിക്കും പറിച്ചിട്ട് ആ മുടി എങ്കാളി അങ്ങനെ പറിച്ചു പറിച്ചു ഇത്ര ഇടയിലേ മുടിയില്ല അപ്പം ഈ കവിതയുടെ ഇത് കൂടുതലായിട്ട് ഇതിനകത്ത് ഓർമ്മ കിട്ടാനാന്ന് തോന്നുന്നു അതിനകത്ത് ഒരു മനസ്സിനൊരു ഏകാഗ്രത എന്തോ കിട്ടാൻ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനതിങ്ങനെ പല ദിവസം അയ്യോ ഈ മുടിയല്ല ഇങ്ങനെ വലിച്ചുപറിച്ചു കളഞ്ഞാൽ ഒരു ദിവസം ചെന്നാൽ മുടിക്ക് ഈ തലമുടി

എല്ല അതിനിടയ്ക്ക് എന്തെല്ലാം പ്രതിബന്ധ ആൾക്കാർ വന്നാലും അവർക്കെല്ലാം പത്തും പതിനഞ്ചും പതിനെട്ടും ഇരുപതും ഒക്കെ പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അത് വന്ന് അവർ ഇങ്ങോട്ട് കാറിലോട്ട് വന്ന് ഇറങ്ങുന്നുണ്ട് ഇടീ ഭക്ഷണം എന്നാ പറയുന്നത് അപ്പം ഇത്രയും പേർക്കൊക്കെ കൂട്ടുകാരി ചോദിക്കും അപ്പം അന്നത്തെ സമയത്തെ ശാലം മദ്യമൊക്കെ കഴിക്കുന്ന സമയം ഇത്രയും പേർക്കൊക്കെ മദ്യം ഇത്രയും പേർക്കൊക്കെ ആഹാരം കൊടുക്കാൻ എങ്ങനെയാ പറ്റുന്നത് അതെൻ്റെ സ്ത്രീ എൻ്റെ ഭാര്യ പിന്നെ അക്ഷയപാത്രമാണ് നിങ്ങൾ അങ്ങ് വന്നാൽ മതി എന്തിനും പറയും ഓ ചേട്ടാ ചുമ്മാ ചേച്ചി ഒരേ വെട്ടം ഇത്തപ്പെടുത്തും അവിടെ ചുമ്മാ രാത്രിയെന്നോ പോലൊന്നും ഒന്നും അറിയത്തില്ല ചിലപ്പോൾ പന്ത്രണ്ടോ മണിക്കൊക്കെ ആയിരിക്കും വരുന്നത് എട്ടും പത്തും പേര് ഇങ്ങോട്ട് വന്നിട്ട് ഭക്ഷണം എന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ സമയം എന്തുമായി ഓ ഇപ്പം സമയം എട്ട് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയം അയ്യോ എനിക്ക് ഞാനപ്പം വയലിലൊക്കെ എനിക്ക് കൃഷിയുണ്ട് അവിടുത്തെ കൃഷി കഴിഞ്ഞ് രാത്രിയിലായിരിക്കും ഞാൻ വരുന്ന ഈ കച്ചിയും നെല്ലും ഒക്കെ ആയിട്ട് ലോറിയെ കൊണ്ടുവന്ന് അവിടോട്ട് കൊണ്ട് ഇറക്കുന്ന സമയത്തായിരിക്കും കാറിൽ ഇങ്ങോട്ട് വരുന്നത് അർദ്ധരാത്രി സമയം എന്ന് ചിന്തിച്ചോ ഇതുമായിട്ട് കഷ്ടപ്പാടുകൾ അവിടെ ഒരു സ്ത്രീ തന്നെ ചെന്ന് ഈ പത്തൊന്ന് നാൽപ്പത്തൊന്നും ജോലിക്കാരെ നിർത്തി കൊയ്യിച്ച് കച്ചിയും നെല്ലുമൊക്കെ ആയിട്ട് പിന്നെ ബൈക്കൊല്ലുമൊക്കെ ആയിട്ട് ലോറിയെ വന്നിട്ട് കൊണ്ടിറക്കി അങ്ങോട്ട് ഇണ്ടെന്നപ്പോഴാണ് കൊല്ലത്തുനിന്ന് ഒരു കാറ് വരുന്നു എട്ട് പേരുണ്ട് എട്ട് പെണ്ണ് അന്ന രണ്ട് പെണ്ണുങ്ങളും ഒരു രണ്ട് കൊച്ചുങ്ങളും പിന്നെ മറ്റേ പിന്നെ കൂടെ കൂട്ടുകാരും അപ്പം മണി എത്രയായിന്നറിയോ പന്ത്രണ്ടര സമയമായി ഒരു മണി ഏകദേശം പറയും ഞാൻ കൊണ്ടുവന്ന എങ്ങനെ എന്നെയും വല്ല രീതിയിലൊന്ന് കിടക്കാം എന്നുദ്ദേശിച്ച് അങ്ങോട്ട് കൊണ്ടു വന്ന് ആ സമയത്താണ് പന്ത്രണ്ട് അയ്യോ ഇപ്പം കൊല്ലത്തുനിന്ന് സ്ത്രീകൾ എന്നോട് പറയും ശാന്തി ചേച്ചി എന്തുവാ ഇത് ചേച്ചിയുടെ ജീവിതം എന്തുവാ എങ്ങനെ ഇതിനൊക്കെ മനസ്സ് തോന്നുന്നു എങ്ങനെ ചേച്ചിക്ക് ഇതിനൊക്കെ ഞങ്ങളാണെങ്കിൽ എന്നെ ഡൈവേർട്ട് ചെയ്ത് ഞങ്ങളുടെ പാട്ടിന് എന്തിനാ ഇങ്ങനെയുള്ള ജീവിതം ഞാൻ പറയും നിങ്ങളെ ഒരു സമയത്ത് നിങ്ങൾ എനിക്കിപ്പോ ഇച്ചിരി വെത്ത പാടുകളൊക്കെ വരും ഒരു സമയത്ത് നിങ്ങൾ വരെ ശാന്തി ചേച്ചി ഭാഗ്യവതി അങ്ങനെ ഒരു പക്ഷേ അന്ന് ഞാൻ ആ കഷ്ടപ്പെട്ട അന്ന് ഞാൻ സന്തോഷമായിട്ട് അതല്ല കഷ്ടപ്പെട്ടതിന്റെ എനിക്കിപ്പോ ഒരു സന്തോഷത്തിന് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ എത്ര പണം പണമുണ്ടായാലും ഇങ്ങനെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതല്ല എല്ലാവർക്കും പറ്റത്തില്ല അതിന് ഭാഗ്യം തന്നെ വേണം പക്ഷെ എന്റെ ജീവിതം എല്ലാം പുഷ്പിച്ച് അത് വലിയ കായ കായും അതിന്റെ വിത്തുകളും ഒക്കെ ആയിട്ട് അതിങ്ങനെ പോകുന്നു ഈ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പ്രോജന ജീവിതത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മളിങ്ങനെ കേട്ടറിഞ്ഞു അല്ലെ അവിടെ കേട്ടായിരുന്നു അപ്പം ഇന്നത്തെ സമയം നമുക്ക് അങ്ങനെ തീരുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രഷറോടായിട്ട് ഇതിൻ്റെ അടുത്ത ആഴ്ച അപ്പം അമ്മ പറഞ്ഞ പോലെ പുഷ്പിച്ച ജീവിതത്തിൻ്റെ കുറച്ചധികം ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത് ഇതിൻ്റെ അടുത്ത ഭാഗമായി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നതാണ് അതുവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു നമസ്കാരം നമസ്കാരം പ്രണയം ഇവിടെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കവിതകളും ശിലകളായി ഉണർന്നിരിക്കുന്നു അതിനരികിൽ ആ ഓർമ്മയിൽ മരിക്കാത്ത പ്രണയമായി ഒരാൾ ഇന്നു മരിക്കാത്ത പ്രണയം പടവിൽ മരിക്കാത്ത പ്രണയത്തിൻ ആർദ്രോ